നിനക്ക് വേണ്ടി മാക്സിമം എനിക്ക് ചെയ്യാവുന്നത് ഒരു ചിന്ന വീട് വെച്ചരാം കീപ്. പക്ഷെ നീ പുറത്ത് വേറെ ഒരുത്തനായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, പാടിയാ കൊല്ലും. നിനക്കുള്ള ചെലവ് ഞാൻ തരും. പിന്നെ ഈ ഓട്ടം നിർത്തണം, ഷെഡി കയറി കിടന്നോളാം. പറ എത്ര രൂപ വേണം? എന്നെ വിലക്കെടുക്കാനാണോ? സാറ് കൈക്കൂലി വാങ്ങില്ലെന്നാ ഞാൻ കേട്ടത്. അത് നല്ല തുക ആരും തരാത്തോണ്ടാ. അതുകളാ, എന്റെ യോഗ്യതയെ പറ്റിയൊന്നും നീ പറയണ്ട, കാശ് പറ. പിന്നെ ശമ്പളമല്ലേ ഉള്ളൂ, മാസം 1500 ഒക്കില്ല. ഒരു രാത്രി കൊണ്ട് അതിൽ ഇരട്ടി ഞാൻ ഉണ്ടാക്കും സാർ. സാറിന് എന്നെ വിലക്കെടുക്കാനാവില്ല. നിങ്ങൾക്ക് വേണോ പണം, സ്ഥലം മാറ്റം, പ്രമോഷൻ? ഞാൻ വാങ്ങിച്ചു തരാം. തിരുവനന്തപുരത്തേക്ക് പോണ്ട, അവന്മാർ ഇവിടെ കൊണ്ട് തരും. എടി, നീ എനിക്ക് പ്രൊമോഷൻ തരാം? വേണ്ട സാർ, കാശാണ് സാർ വിലമതിക്കുന്നതെങ്കിൽ എന്തൊരു സാർ ഈ ജോലി? കാലത്ത് മുതൽ ബൂട്ടും തൊപ്പിയും കാക്കിയിട്ട് നടന്നാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും. അതിൽ കൂടുതൽ ദിവസവും 4 താടി വടിച്ചു കൊടുത്താൽ അമ്പട്ടന് കിട്ടുമല്ലോ. എന്ത് നിർത്തിക്കളഞ്ഞത്? ഈ ശരീരം ലാളിക്കുന്നതാ ചിലർക്കിഷ്ടം, തലവിടാനാണ് പലർക്കും കൊതി. പക്ഷെ അവരുള്ള എനിക്കറിയാം, കാര്യം കഴിയുന്നവരെ ഉള്ളൂ. സാറെന്നെ അടിക്കുമ്പോഴും മനസ്സിൽ വെറുപ്പ് കാണില്ല, അതാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാ നിനക്കെന്നോട് റൊമാൻസ് തോന്നുന്നുണ്ടല്ലേ? ഒരുത്തി പ്രേമിച്ച് മുടിച്ചതാണ് എന്നെ, അതിന്റെ ഹാങ് ഓവർ പോവാനാണ് നിന്നോട് വരാൻ പറഞ്ഞത്. നിനക്ക് മറ്റുള്ള സൂക്കറുകൾ ചവിട്ടി ഞാൻ പുറത്താക്കും. എനിക്കാരോടും റൊമാൻസും പ്രേമവും ഒന്നുമില്ല. സാറ് പറഞ്ഞ പോലെ പലർക്കും ശരീരം വിറ്റ് നടക്കുന്നവളല്ലേ, ഇത് എങ്ങനെയുണ്ടാവും? ഒരാളെ മാത്രം മനസ്സിൽ ധ്യാനിക്കാൻ, അതേ ആളിന്റെ സ്വന്തം അവൻ മോഹിക്കാനേ പറ്റും. നടക്കില്ല സാർ. ഇല്ല സാർ, സാറിനെ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല. ഉറപ്പാണല്ലോ? പറയട്ടെ, അതിനു മുമ്പേ പ്ലാനൊന്നും എനിക്ക് കേൾക്കണ്ട. സമയം പറ. എപ്പോഴാ എന്നെ പുറത്തു കാണിക്കുക? അതല്ലേ പറഞ്ഞു വന്നത്, നമ്മൾ ഉദ്ദേശിച്ച കപ്പ വരാൻ ഇനി ഒന്ന് രണ്ടാഴ്ച കൂടി കഴിയും. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ അതൊരു താമസിക്കാൻ ഒരിടം വേണ്ട, ഒന്നും ശരിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ. ഇവിടെ തന്നെ എന്തായത്? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഒത്തു കിട്ടണ്ടേ? അവസാനം ഞാൻ ആലോചിച്ചൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, ശരിയായാൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ. വരൂ. രാധയല്ലേ അന്തർജനം, ഇരിക്കൂ. എന്റെ പേര് ഉഷ, വക്കീലിന്റെ. മനസ്സിലായി. പലപ്പോഴും ഇവിടെ വരുമ്പോ സംസാരിക്കണം തോന്നിയിട്ടുണ്ട്, കഴിഞ്ഞില്ല. ഇരിക്കൂ. രണ്ടുമൂന്ന് കൊല്ലായില്ലേ ഈ കേസ് അനിയന്റെ? ഓ, ഒരിക്കൽ ഇവിടെ ഇരുന്ന നിങ്ങളുടെ അച്ഛൻ മകന്റെ കഥകൾ അദ്ദേഹത്തോട് പറഞ്ഞത്. കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്നല്ലേ, കേട്ടപ്പോൾ. അരുത്, എന്റെ ഇല്ലത്ത് ഇതേ കേൾക്കാറുള്ളൂ. അച്ഛൻ വാതോരാതെ എനിക്കും വേറെ ഒന്നും ഓർക്കാൻ കഴിയില്ല. പുറത്തിറങ്ങിയാലെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവുമെന്ന് കരുതി. സോറി, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. മനസ്സ് മരവച്ചവർക്ക് എന്ത് വേദന? ഞാനിവിടെ കയറി വന്ന് അനാവശ്യം പറയണം തോന്നിയോ? ഏയ്, ഇല്ല. കോളേജിലെ ജോലി മതിയാക്കി വീട്ടിലിരിക്കുക. ഇവിടെ ഒരാളെ സംസാരിക്കാൻ കിട്ടിയത് ഭാഗ്യായി. കേസിന് എത്ര രൂപ ചെലവായി? കൃത്യമായിട്ട് അറിയില്ല. അച്ഛന്റെ പ്രൊവിഡന്റ് ഫണ്ടും ഗ്രാറ്റിറ്റിയും പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശും മുഴുവൻ തീർന്നു.
താമസിക്കുന്ന ഇല്ലത്തിന് പലർക്കും അവകാശമുണ്ട്. ഞങ്ങളുടേത് വിറ്റു, ഇപ്പോഴതുകൊണ്ടാ. കേസിന് പോയാൽ ഇതാ ഗതി, വക്കീലന്മാരുടെ സ്വഭാവം. എന്റെ മിസ്റ്ററും അതേ തൊഴിൽ തന്നെയാ. എന്നാലും ഏത് കേസും ജയിക്കുമെന്നേ അവര് പറയും. നിങ്ങളുടെ കാര്യം തന്നെ, എത്ര കോടതി കയറി, എന്തെങ്കിലും ഗുണം കിട്ടിയോ? തെളിയിക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും തെളിവുണ്ട്. അതിനുവേണ്ടി ഞാനിങ്ങോട്ട് വന്നത്. എനിക്കറിയാം, എന്റെ മിസ്റ്റർ നിങ്ങളെ ഫോണിൽ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു. എല്ലാം വെറുതെ. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ അനിയൻ പോയി. കൂട്ടത്തിൽ ഉള്ളത് മുഴുവൻ വിറ്റ് ഈ കേസിന് ചെലവാക്കിയാൽ ആ പണവും നഷ്ടമാവും. നിർത്തോ, പുറമേ നിന്ന് ഉപദേശിക്കാൻ എളുപ്പാ. സ്വന്തം അനിയനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി തച്ചു കൊന്നാൽ നിങ്ങളിത് പറയില്ല. കുടുംബത്തിന്റെ ഏക ആന്തരിയായിരുന്നു ഞങ്ങളുടെ ഉമ്മി. അവനേക്കാൾ വലുതല്ല ഞങ്ങൾക്ക് പണം. ഈ കഷ്ടവും നഷ്ടവും ഒന്നും. നിങ്ങളുടെ ഭർത്താവ് പോലീസുകാർക്കെതിരായി വാദിക്കുന്നതിൽ ഭയമുണ്ടെങ്കിൽ അത് പറയൂ. ഞാൻ നേരെ വക്കീലിനെ നോക്കിക്കോളാം. അയ്യോ, ഞാൻ പറഞ്ഞു വന്നത് ഈ കേസ് നടത്തരുതെന്നല്ലേ. ഞാൻ മുഴുവനും കേട്ടു. മിസ് രാധ, നിങ്ങളോടുള്ള സഹതാപം കൊണ്ടല്ല അവൾ ഇങ്ങനെ പറഞ്ഞത്. സ്വന്തം കാമുകനെ രക്ഷിക്കാനാണ്. ഈ കേസിൽ ഒന്നാം പ്രതി ഇൻസ്പെക്ടർ ബൽറാം കല്യാണത്തിന് മുമ്പ് ഇവളുടെ ഇഷ്ടക്കാരനായിരുന്നു. പിന്നീട് അറിഞ്ഞിട്ടും എന്റെ കുഞ്ഞിന്റെ അമ്മയായതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നത്. ബൽറാമിന് നിയമത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുപ്പിക്കാൻ ഒരു വക്കീലെന്ന നിലവിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ അനിയനെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാർ തന്നെ ടേപ്പിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ക്യാമ്പിൽ വെച്ച് ഫോട്ടോ എടുത്തിരുന്നു ഐ ജിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി. ഉണ്ണികൃഷ്ണൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസുകാർ പരിഭ്രമിച്ചു. പിന്നെ ശവം മറയ്ക്കാൻ അവർ ഓടി നടന്നു. ഈ സമയം ക്യാമ്പിലെ മറ്റു പ്രതികളെ അവർ ശ്രദ്ധിച്ചില്ല. ഈ തക്കത്തിൽ അവിടെ ഇത് ഓടി രക്ഷപ്പെട്ടവനാണ് ഞാൻ പറഞ്ഞ പുള്ളി. ഒഴിഞ്ഞ ക്യാമ്പിൽ നിന്ന് ക്യാമറയും ടേപ്പ് റെക്കോർഡറും പണമുണ്ടാവുമെന്ന് കരുതി പോലീസ് രഹസ്യരേഖകൾ അടങ്ങിയ ഒരു ബ്രീഫ് കേസും എടുത്താണ് അവൻ സ്ഥലം വിട്ടത്. നമുക്ക് വേണ്ടപ്പെട്ട തെളിവുകളാണ് ഇതൊക്കെ. എന്ത് വില കൊടുത്ത് നാം അത് നേടിയെടുത്തേ പറ്റും? എന്ത് വില കൊടുക്കേണ്ടി വരും സർ? അതെത്രയായാലും ഞാൻ കൊടുക്കും. എന്റെ ഒരു പ്രശ്ന ഇഷ്യൂ ആണ് ഈ കേസ്. പക്ഷേ നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം. എന്ത് സഹായം? അവനെ ഇപ്പോൾ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ജയിലിലാണ്. പക്ഷെ ആ രേഖകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. അവനത് രഹസ്യമായി ആരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ജയിലിൽ നിന്ന് അവനെ പുറത്ത് ചാടിച്ച് എവിടെയെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിക്കും. പലരും കയറിയിറങ്ങുന്ന ഈ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല. അതുപോലെ ഹോട്ടലും മറ്റു സ്ഥലങ്ങളും അപകടമാണ്. എന്റെ നോട്ടത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ മൂക്കിന് താഴെയുള്ള നിങ്ങളുടെ ഇല്ലം അതിനു പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവനെ താമസിപ്പിക്കാൻ? കൈവിട്ടാൽ നമുക്ക് നല്ലൊരവസരമാണ് നഷ്ടപ്പെടുക. മറ്റു റിസ്കുകൾ ഞാൻ എടുക്കാം. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കും. എന്റെ അനിയനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും സർ. അതെനിക്കറിയാം. ആരാണ് ആള്? സത്യരാജ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ബ്ലോക്ക് ടൂർ തല്ലും കത്തിക്കുത്തും.